ശക്തമായ സംഘർഷവും അക്രമികളെ തുരത്തലും ചിത്രീകരിച്ച് പോലീസിന്റെ മോക്ക് ഡ്രിൽ. എങ്ങനെ ഫലപ്രദമായി തടയാമെന്ന് സേനയെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂരിൽ മോക്ക് ഡ്രിൽ നടത്തിയത്. ഇന്ന് രാവിലെ പുല്ലൂട്ട് കെ കെ ടി എം കോളേജ് മൈതാനിയിൽ നടന്ന പരിശീലനത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള 6 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഒരു കൂട്ടം പോലീസുകാർ അക്രമികളായി വേഷമിട്ടപ്പോൾ ടിയർ ഗ്യാസ്, ലാത്തിചാർജ്, സ്റ്റെം ഗ്രനേഡ്, ഡൈമാർക്ക്, തോക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് അവരെ തുരത്തുന്ന വിധത്തിലാണ് പരിശീലനം നടത്തിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ, ഹെഡ്ക്വാർട്ടേഴ്സ് അസിസ്റ്റന്റ് കമ്മീഷണർ അജയ്കുമാർ, കൊടുങ്ങല്ലൂർ സിഐ ഇആർ ബൈജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇതൊരു ഡ്രില്ല് മൂവ്മെന്റ് ആണ്. അതായത് ഏറ്റവും ചുരുങ്ങിയ ബലപ്രയോഗത്തിലൂടെ ഒരു മോബിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് ഡ്രില്ല്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിഫ്രഷ്മെൻ്റ്, ഇവർ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, റിഫ്രഷ്മെൻ്റ് കോഴ്സ് പോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാണിച്ചത് ടിയർ ഗ്യാസ്, അതിൻ്റെ അകത്ത് സ്റ്റെം ഗ്രനേഡ്, ടിയർ സ്മോക്ക് ഗ്രനേഡ്, ഡൈമാർക്കർ എന്നിവ എങ്ങനെയാണ് ത്രോ ചെയ്ത് പൊട്ടിക്കുന്നത്, എങ്ങനെയാണ് ഫയർ ചെയ്ത് പൊട്ടിക്കുന്നത് നമ്മൾ അവർക്ക് കൊടുത്തിരുന്നു. രണ്ടാമതായത് ലത്തി സെക്ഷനിൽ, അത് ഓർഡർ പ്രകാരമുള്ള ലത്തി സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്, അവരെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തു. തേർഡ്, ഒരു മോബിനെ ഫയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, അതിനുള്ള നടപടിക്രമങ്ങളിലൂടെ ഒരു മോബ് നേരെയുള്ള ഫയറിങ്ങിനെ നമ്മൾ അവർക്ക് വീണ്ടും ഒന്നുകൂടി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരു 164 കൺഫെഷനുള്ള ഒരു നടപടിക്രമം മാത്രമാണ്, അതാണ് ഇപ്പോൾ നേതൃത്വം കൊടുത്തത്. നമ്മുടെ എസ് പി ഡോങ്കര ഐ പി എസ് അവരുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡി എസ് പി ശ്രീ സലീഷ് സാറ്, ഡി എച്ച് യുവിൽ നിന്ന് എ സി അജയകുമാർ, രണ്ട് എസ് ഐമാർ അതായത് ഗിരീഷ് ആൻഡ് ബാസി എന്നിവർ വന്നിട്ടാണ് ഇത് നേതൃത്വത്തിൽ നടത്തി ഇത് ഇവർക്ക് പരിശീലിപ്പിച്ചത്. ഇക്ലാബ് സിന്ദാബാദ്.
ഞങ്ങളിലൂടെ